നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം ബി ജെ പി ആണ് ഈ ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് അതോടെ കൽപ്പാ തിരോത്സവം പ്രമാണിച്ചാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി വന്നിരിക്കുന്നത് നവംബർ പതിമൂന്നിനായിരുന്നു നേരത്തെ പാലക്കാട് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ നവംബർ ഇരുപതിനായിരിക്കും ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നു നേരത്തെ തിരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ പാർട്ടികളടക്കം മുന്നോട്ട് ഒരു കത്ത് നൽകുകയുണ്ടായി പാലക്കാട് എന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാന ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം നവംബർ പതിമൂന്ന് മുതൽ പതിനഞ്ചു വരെയാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഇക്കാരണത്താൽ നവംബർ പതിമൂന്നിലെ വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന് വിവിധ കൗണുകളിൽ നിന്നും ശക്തമായ ഒരു ആവശ്യം ഉയർന്നിരുന്നു അതേസമയം ഫലപ്രഖ്യാപനം മുൻ നിശ്ചയിച്ച പ്രകാരം നവംബർ ഇരുപത്തി മൂന്നിന് തന്നെ നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു എൽ ഡി എഫും തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ തീയതി മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ എൽ ഡി അതുപോലെ തന്നെ എൽ ഡി എഫിലെ കക്ഷികളുടെയും പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല ബി ജെ പി കോൺഗ്രസ് ബി എസ് പി എൽ ഡി എഫ് എന്നീ പാർട്ടികളുടെ പേരുകളാണ് അവരുടെ പേരുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്നത് അതിലൊരു കാര്യം വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്ത് അയച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഉത്തർപ്രദേശ് പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതിയും മാറ്റിയിട്ടുണ്ട് ഗുരുനാനാക് ദേവ്ജിയുടെ അഞ്ഞൂറ്റി അമ്പതാമത് പ്രകാശ് പ്രകാശത്തോടനുബന്ധിച്ച് പഞ്ചാബിലെ ഉപതെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു നിവേദനം നൽകിയിരുന്നു പഞ്ചാബിലെ ധേരാഭാര നനാഖ് ചബേർവാൽ ദിഗർബഹ ബർണാൾ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് നവംബർ ഇരുപതിലേക്ക് മാറ്റിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മിരാപൂർ കുർക്കി ഗാസിയാബാദ് വയർ ർഹാൽ സിഷാമൌ കെഹരി മജ്വാഹ് എന്നീ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് എന്തായാലും പാലക്കാടിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചാണ് നവംബർ പതിമൂന്നിന് നടക്കുന്ന വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അന്ന് തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു നിവേദനം കൈമാറിയിരുന്നു ആ ആ നിവേദനത്തിന് മേലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നവംബർ ഇരുപതിനാണ് വോട്ടെടുപ്പ് തീയതി അത് പതിമൂന്നിലെ വോട്ടെടുപ്പ് നവംബർ ഇരുപതിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്